നമുക്ക് നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന തങ്ങളെ അല്പം പരിചയപ്പെടുത്തി ഇൻഷാ അള്ളാഹ് അവസാനിപ്പിച്ച് സ്വാഗതത്തിലേക്ക് കടക്കാം. ഇവിടെ വന്നിരിക്കുന്ന തങ്ങളവറുകള് ഖാജാ തങ്ങളുടെ ആ ഖാജാ തങ്ങളെ അജ്മീർ തങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാവരും പോയവരാണ്, പോവാത്തവരെ കൂടെ പോകണം. അതൊരു അഭയമാണ്, കേന്ദ്രമാണ്, പാവപ്പെട്ടവരുടെ കേന്ദ്രമാണിത്. പൈസക്കാരനെന്ന് മാത്രമല്ല, പാവപ്പെട്ടവനിക്ക് ഭക്ഷണം കിട്ടുന്ന ഇടമാണ് അങ്ങകലെ നിൽക്കുന്ന ആ ഹൈദരാബാദിൽ നിൽക്കുന്ന രാജസ്ഥാനിൽ നിൽക്കുന്ന അജ്മീർ ഷരീഫ് എന്ന് പറയുന്നത്. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. ആ ഹാജാ തങ്ങളുടെ ബർഗയുടെ ഖലീഫയായിരുന്ന ഹസ്രത്ത് മൗലാന ഫീർ സയ്യിദ് ആ തങ്ങളുടെ, അതുപോലെ തന്നെ ഫരീദ് ഹസൻ ജിസ്തി എന്നവരുടെ മകൻ, അതുപോലെ തന്നെ സയ്യിദ് ഹസ്രത്ത് ഹയാത്തുൽ ഹസൻ ജിസ്തി അവരുടെ പേരക്കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്ന മഹാനവറുകൾ. അതുപോലെ തന്നെ കുത്തുബ ജമീർ എന്ന പേരിൽ ഒരുപാട് കാലം അജ്മീറിന്റെ മണ്ണിൽ ഒരുപാട് ഇൽമിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ബലിഷ്ഠമായ സയ്യിദ് കുത്തുബ അജ്മീർ എന്ന പേരിൽ അറിയപ്പെട്ടവരായിരുന്നു. ആ സയ്യിദ് ഖൈറാത്തുൽ ഹസൻ മസ്ഹൂർ സിദ്ദാ ഷാഹു അലി എന്നവരുടെ മകന്റെ മകന്റെ മകനാണ് ഇവിടെ ഇരിക്കുന്ന ഹമ്മാദുൽ ഹസൻ ചിസ്തി എന്ന് പറയപ്പെടുന്ന മഹാവ്യക്തിത്വം. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സർവകാര്യങ്ങളും ആരെല്ലാം മനസ്സിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ അല്ലാഹു തആല പരിപൂർണമായ രൂപത്തിൽ നല്ല സന്തോഷത്തോടെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഇവരെ കുറിച്ച് പറയുമ്പോ, ഈ പരമ്പരയെ കുറിച്ച് പറയുമ്പോ നമുക്ക് ചെറുതാക്കി പറയാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. ഈ സയ്യിദ് തറവാടിന് എന്തെല്ലാം ചെയ്യാനും ഈ സയ്യിദ് കുടുംബത്തെ പരമ്പരയെ അടിച്ചമർത്താൻ വരെ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ആ സയ്യിദ് കുടുംബം ഈ ലോകത്ത് വിരാജിച്ചതുകൊണ്ട് അവർക്കതിനു മുമ്പിൽ തോൽക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് അങ്ങകലെ അജ്മീരിലും മറ്റുള്ള ഭാഗങ്ങളിലും ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇവരുടെ ഫരീദ് ഹസൻ ചിസ്തി എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം, ആ ഉപ്പ അൽഹംദുലില്ലാഹ് വഹാബിസം ദയ്യൂബന്ദിസം തബ്ലീഗിസം വലിയ സദറായിട്ട് അജ്മീരിന്റെ സർവ കേന്ദ്രങ്ങളും സർവ ദർഗകളും അവിടുത്തെ കരങ്ങളെ കൊണ്ട് ഗിടുഗിടാ വിറപ്പിച്ച് നേതൃത്വം കൊടുത്ത മഹാനാണ് അവിടുത്തെ ഉപ്പാപ്പ. അതുപോലെ തന്നെ കുത്തുബ അജ്മീർ അറിയപ്പെടുന്ന മഹാമനീഷി ദാരുൽ ഉലൂം മുഈനിയ ഉസ്മാനിയ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് സദർ മുദരിസായി ജോലിയെടുത്ത മഹാവ്യക്തിത്വമായിരുന്നു. തീർന്നില്ല, അവിടുന്ന് ഹാഫിലെ മില്ലത്ത് റഹിമഹുള്ള ബാനി അഷ്റഫിയ എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനത്തിന്റെ അവിടുന്ന് ഷെയ്ഖായി അവിടുന്ന് ഉസ്താദായി അംഗീകരിച്ച വ്യക്തിത്വമാണ് ഇവരുടെ ഉപ്പാപ്പയാകുന്ന ഹസ്രത്ത് സയ്യിദ് മസ്ഹൂർ സിന്ദാ സയ്യിദ് ഹാഫിള ജമാല ബീവി എന്നവരാണ്. പ്രസവ സമയത്ത് തന്നെ ഖുർആനിന്റെ ഈരടികളെ അവിടുത്തെ വായ കൊണ്ട് ഓതിക്കൊടുത്തിരുന്ന മഹതിയായിരുന്നു. ചെറിയ കുഞ്ഞുണ്ടാകുമ്പോ പ്രിയപ്പെട്ട ജമീർ ഷെയ്ഖിന്റെ മകൾ സുബ്ഹാനല്ലാഹ് അത്രയും വലിയ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇവരുടെ ഉമ്മ എന്ന് പറയുമ്പോ അവരുടെ മക്കളെ പരമ്പരയിൽ വന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഇവരുടെ വാപ്പ ആ അജ്മീർ തങ്ങളെ കൂടെ ഒരുപാട് കാലമുണ്ടായിരുന്ന ഉസ്മാനി ഹാരൂണി തങ്ങളുടെ മുരീദന്മാരായിരുന്നു അജ്മീർ ഖാജയും അതുപോലെ ഫഖ്റുദ്ദീൻ ഖുർദേസി റഹിമഹുല്ലാ സയ്യിദ് അവർകൾ ഒരുമിച്ച ഇവർ രണ്ടുപേരും ഒരേ കുടുംബ പരമ്പരയിൽപ്പെട്ട സഹോദരന്മാരായിരുന്നു. രണ്ട് സയ്യിദന്മാർ ഹാർവണി എന്ന് പറയുന്ന ഉസ്മാൻ ഹാർവണി എന്ന് പറയുന്ന ഇവിടുത്തെ മുരീദായി നിൽക്കുകയും എന്നിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിർദ്ദേശപ്രകാരം നമ്മുടെ രാജസ്ഥാനിൽ നിലകൊള്ളുന്ന അജ്മീരിലേക്ക് വരികയും അവിടുന്ന് ഒരുപാട് ദീർഘമായ ദീനി പ്രബോധനങ്ങൾ നടത്തി അവസാനം ഒരു സമയത്ത് കല്യാണം കഴിക്കേണ്ട വേളയിൽ ആ ഒന്നിച്ചുണ്ടായിരുന്ന ഫഖ്റുദ്ദീൻ ഖുർദൈസി തങ്ങൾ പറയുന്നു, ഞാൻ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുകയാണോ? അപ്പോഴാണ് ഖാജാ തങ്ങൾ പറഞ്ഞത്, ഞാൻ എന്റെ ഉപ്പാപ്പയാകുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുസുന്നത്തിന് പിമ്പറ്റ് ജീവിക്കുമ്പോ എന്റെ സുന്നത്തിന് നിങ്ങളും മുറുകെ പിടിക്കണം, ഞാൻ ഈ കാണിക്കുന്ന ഇത് നിങ്ങളും ചെയ്യണം, എത്ര പ്രായം പരിധി നോക്കണ്ട, നിങ്ങളും കല്യാണം കഴിക്കണം. ആ കല്യാണം കഴിച്ചപ്പോ അതിലുണ്ടായിരുന്ന അജ്മീർ ഖാജിയുടെ മകളും മകളാകുന്ന സീദ ഹാഫിള ജമാല ബീവി എന്ന് പറയുന്ന ബീവിയുടെയും ആ ഫഖ്റുദ്ദീൻ ഖുർദൈസി തങ്ങളുടെ മകനാകുന്ന വലിയുദ്ദീൻ മൗലാന മസ്ഊദ് തങ്ങൾക്ക് ജനിക്കപ്പെട്ട മക്കളുടെ പരമ്പരയിൽ വന്ന സയ്യിദ് കുടുംബമാണ് അജ്മീർ തങ്ങളും
അവരുടെ ആ മക്കളെ പരമ്പരയിൽ വന്നവരാണ് അവരുടെ വാപ്പയുടെ പരമ്പര നോക്കണം ഫഖ്റുദ്ദീൻ ഖുർദൈരി തങ്ങള് സയ്യിദ് റളിയുദ്ദീൻ മൗലാന മസ്ഊദ് തങ്ങള് സയ്യിദ് വഹീദുദ്ദീൻ തങ്ങള് സയ്യിദ് റഫീഉദ്ദീൻ ബഹ്ലൂൽ തങ്ങള് സയ്യിദ് മഹ്ബൂബ് അഹമ്മദ് സയ്യിദ് ഇദ്രീസ് സയ്യിദ് യഅ്ഖൂബ് സയ്യിദ് ഇസ്ഹാഖ് സയ്യിദ് ഹസൻ സയ്യിദ് അബ്ദുൽ ഖാദിർ സയ്യിദ് വജീഹുദ്ദീൻ സയ്യിദ് ജലാൽ റളിയല്ലാഹു അൻഹും തഹ്ലിയത്ത് ജല്ലി കോളി നമ്മുടെ ഈ പള്ളിയുടെ ഉന്നമതത്തിന് വേണ്ടി തങ്ങൾ തന്ന ഇജാദത്ത് ഈ പേരുകൾ നിങ്ങളുടെ ഹിഫ്ളാക്കി വെച്ചോ. ഈ പള്ളിക്ക് ഒരു തടസ്സം വരില്ല, ഈ പള്ളിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇത് നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടേ പോകും. ഈ സാദാത്തിന്റെ നോട്ടം ഈ പള്ളിക്കുണ്ടാകും, തൈമദീനക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി സാദാത്തിന്റെ പേരാണ് നാം താജുൽ ഉലമയുടെ പേര് കേൾക്കുമ്പോൾ അറിയാതെ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹുൽ അസീം. അതൊരു സയ്യിദാണ്, അതുപോലെ ഒത്ത സയ്യിദ് തറവാട്ടിന്റെ അമരക്കാരാണ് എല്ലാവരും. അവരുന്ന് അവരുടെ വായിൽ മനസ്സ് അതുപോലെ محمد الباقر السيد علي بن حسين السيد زين العابدين السيد حسن السيد فاطمة رضي الله عنهم إلى حلوة رسول الله صلى الله عليه وسلم ذلك طيب برمبري لتنا آمها منيشي لده بيراني بول وده برن يده دوال خاجة تنغل لك تيا آور شنغل جاني وده برن السيد حافلة جمال الدين بيبي دوال نمر خاجة غريب نواب جشتي لجميل يقدس الله تعالى سره النذير أبدا نعوت غيات الدين كمال الدين محمد حسين السيد طاهر السيد محمد عزيز السيد إبراهيم السيد موسى القالم إلى بير مثل موسى القالم اللي كان أبدا نعوت إلى حضرة رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് പരമ്പരയിൽ അടിയുറച്ചു നിൽക്കുന്ന സയ്യിദ് തറവാട്ടിന്റെ അമരക്കാരനാണ് നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരനായ ആ സയ്യിദ് തറവാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട ഖന്മണി സയ്യിദ് ഹമ്മാദുൽ ഹസൻ ചിസ്തി. അല്ലാഹു തആല തഖബ്ബല അല്ലാഹു ഉംറ അസ്സിഹത്തി വൽ ആഫിയ. ദീർഘായുസ്സും ആഫിയത്തും ഈ ഉമ്മത്തിനെ നയിക്കാൻ ഒരുപാട് കേന്ദ്രങ്ങളിൽ ഒരുപാട് മസാറകളിൽ ഒരുപാട് ഇടങ്ങളിൽ പോയി ഇന്നിവിടെ ാണ് നമുക്ക് അവിടെ ആശീർവാദം വാങ്ങാം. അവിടുത്തെ അള്ളാഹു എല്ലാവർക്കും ഈ സയ്യിദ്മാരുടെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾ ഇതുപോലെ ദൈവദീനെ കൂടെ ഉണ്ടാകണം, തങ്ങൾ നമ്മ കൂടെ ഉണ്ട്. അല്ലാഹു സർവകാര്യങ്ങൾ എളുപ്പത്തിലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ എല്ലാവർക്കും സന്തോഷവും അഭിനന്ദനങ്ങളും സ്വാഗതവും ഞാൻ ആദ്യമായി തന്നെ പറയുന്നു. നമ്മുടെ വേദിയിൽ